ഒരാളുടെ വാക്കിന് 100 അർത്ഥങ്ങളാമേ. പറയുന്നതൊന്ന് കേൾക്കുന്നവനെ ചിന്തിപ്പിക്കുന്നത് പലതും. ഞാൻ ഒന്നേ പറയാറുള്ളൂ, കേൾക്കുന്നവർ പലതരത്തിൽ ചിന്തിക്കുന്നെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. എടി, ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാ ഞാൻ. ഒരു അത്യാവശ്യ കാര്യത്തിന് പോകുമ്പോ ഭാര്യയെ കൂടി കൊണ്ടുപോയിക്കൂടെ? കൊണ്ടുപോകുന്നില്ല. അത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ എന്റെ കൂടെ കസ്തൂരി മാത്രമേ വരുന്നുള്ളൂ. കസ്തൂരി മാത്രമല്ല, ഞാനും വരുന്നുണ്ട്. നമുക്ക് മൂന്ന് പേർക്കും കൂടി പോവാം. റാണി, നീ ചുമ്മാ വാശി പിടിക്കില്ലേ? ആ, വാശിയാണെങ്കിൽ വാശി, ഞാനും വരും. മോളെ, അവർ രണ്ടുപേരും പോയിക്കോട്ടെ. ഏട്ടനും അത് തന്നെയാ പറയുന്നത്. ഏട്ടൻ അങ്ങനെ പറയണതില് എന്തെങ്കിലും കാരണം കാണാതിരിക്കില്ല. എന്ത് കാര്യം? നമ്മളോട് ആരോടും പറയാൻ പറ്റാത്ത എന്ത് കാര്യം? റാണി, അതൊക്കെ പിന്നെ പറയാം. ആരെന്തു പറഞ്ഞാലും നിങ്ങളുടെ കൂടെ ഞാനും വരും. നീ വരുന്നില്ല. കസ്തൂരി, ഇറങ്ങ. കസ്തൂരി, നീ പോവരുത്. റാണി, നീ വെറുതെ അനാവശ്യ വാശി കാണിക്കില്ലേ? വാശി തന്നെയാ. നീ പോവില്ല. റാണി, ഞാൻ വരുന്നില്ലെങ്കിൽ കസ്തൂരി നിന്റെ കൂടെ വരില്ല. റാണി, നീ എന്തായി കാണിക്കുന്നേ? നിനക്ക് എന്താ പറ്റി? ഇവളെ ഞാൻ നിന്റെ കൂടെ വിടില്ല. നീ തനിച്ചു പോയിക്കോ. റാണി ചേച്ചി, സാറിനെ തനിച്ച് വിടണ്ട. നിനക്കും കൂടെ പോണല്ലേ? റാണി ചേച്ചി എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? റാണിമോളെ, അവര് പൊയ്ക്കോട്ടെ. ഇല്ല, എന്നെ കൂടെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഇവളും കൂടെ പോകുന്നില്ല. ആരും എന്റെ കൂടെ പോരണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം. എന്തുകൊണ്ടാ ഞാൻ കൂടെ പോരണ്ടെന്ന് പറഞ്ഞെന്ന് ഒരു ദിവസം ഞാൻ നിന്നോട് പറയും. എങ്ങനെയൊന്ന് മാസിയപ്പനെ വിളിക്കുന്നത്? പ്രകാശൻ അവിടെ ഇല്ലല്ലോ. കാമത്തപ്പ, കാക്കണേ, ഭക്ഷണം പാവത്തിന് കൊടുക്കാമായിരുന്നു. ഒരനക്കും കേൾക്കുന്നില്ലല്ലോ. ചേരുവിന്റെ ശബ്ദമാണല്ലോ. മാസി പുറത്തു പോയതായിരിക്കും, അല്ലെങ്കിൽ എന്റെ ശബ്ദം കേട്ട വരണ്ടതാ. ചേരു, ചേരു. കാമുത്തപ്പ, ആ വിളിച്ചത് കസ്തൂരിയുടെ അച്ഛനാണല്ലോ. എന്റെ ശബ്ദം എത്ര പെട്ടെന്ന് തിരിച്ചറിഞ്ഞത്! ഇവിടുന്ന് രക്ഷപ്പെടുത്താനാവും.
ആർക്കായി ഭക്ഷണം? ഒരു തവണ നിന്റെ ഭക്ഷണം കഴിച്ചേ, അവൻ കുഞ്ഞുനാളെ കുടിച്ച അമ്മിഞ്ഞ പാൽ ഒരു ഛർദ്ദിച്ച് കിടക്കുക. ഇനിയും കൊടുക്കണോ ജിരു? കൊടുക്കണം. ഇത് കഴിച്ചിട്ട് വീണ്ടും ഛർദ്ദിക്കണം. വേണോ? ഇനി ഛർദ്ദിക്കാൻ അവന്റെ വയറ്റിൽ കുടൽമാലകളെ ഉള്ളൂ. അതും ഛർദ്ദിക്കണം. എന്നിട്ട് ഇവിടെ കിടന്ന് ആ ദുഷ്ടൻ നരകിക്കണം. ദമാസി, ഇപ്പൊ തന്നെ കൊടുക്ക. കഴിച്ച് ഛർദ്ദിക്കട്ടെ, ഇരുവെടുത്ത് കരയട്ടെ. ഇതെന്ത് ഭക്ഷണമാ? ആ, തുറന്നു നോക്കണ്ട, കൊണ്ടുവന്ന് കൊടുക്ക്, കഴിക്കട്ടെ ദുഷ്ടൻ. ഇത് നീ ആർക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ? അത് അവന്, ആ നരികെട്ടവന് വേണ്ടി കൊണ്ടുവന്ന ഭക്ഷണമാണോ ഇത്? അവനോടുള്ള വെറുപ്പിൽ പാചകം ചെയ്തതാണോ? പക്ഷേ നീ ഇപ്പൊ കൊണ്ടുവന്ന ഈ ഭക്ഷണത്തിന് വൈരാഗ്യത്തിന്റെ ഗന്ധമല്ല, പ്രണയത്തിന്റെ സുഗന്ധമാണല്ലോ ചിരു. എന്താ രുചി? ഒരുപക്ഷേ ഇത്രയും രുചിയിൽ എനിക്ക് വേണ്ടി ഇതുവരെയും ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടില്ല. ഇതാണ് മോളെ ചിരു, മരണത്തിന് പോലും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയാത്ത ആദ്യാനുരാഗത്തിന്റെ അനുരണനം. ദാസാ, ഈ പ്രണയ വിഭവം മാറ്റിവെച്ചേക്ക്, ഞാൻ പിന്നെ ഒന്ന് കഴിച്ചോളാം. കൊണ്ടുവയ്ക്കോ ചിരു. നിനക്കെന്നെ ശരിക്കറിയാവുന്നതല്ലേ? എന്റെ താവളത്തിൽ വന്ന് എന്നെ കബളിപ്പിക്കാമെന്ന് വിചാരിച്ചോ? നിനക്കറിയില്ലേ മണ്ടി എന്നെ? ഞാൻ അകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് നിന്റെ മറ്റവനെയാണെന്ന് നിനക്കറിയാമെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു. നീ അവനെ രക്ഷപ്പെടുത്താൻ പോലീസിൽ പരാതിപ്പെടാൻ വരെ തീരുമാനിച്ചു. അവനെ രക്ഷിക്കാൻ നീ എന്തും ചെയ്യാൻ തയ്യാറായി. എന്താടി അന്തം വിട്ടു നിൽക്കുന്നത് കഴുത? മോനെ, പൊന്നുമോനെ, പുണ്യ, എന്തോ ഇങ്ങ് വാടാ. കേറി വാടാ. ജീവിതത്തിൽ ഇന്നു വരെ നാട്ടുകാർക്ക് ഉപദ്രവമല്ലാതെ ഒരു പുണ്യവും ചെയ്യാത്ത ഈ പുണ്യനെയാണല്ലോ നീ നിന്റെ മറ്റവനെ രക്ഷിക്കാൻ ഏർപ്പാടാക്കിയത്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നീ, ഒരന്തവും കുന്തവുമില്ലാത്ത ഇവനെയാണല്ലോടി ഈ നാട്ടിൽ കണ്ടുള്ളൂ. ഇവനെ വേണ്ടേ ഞാൻ കൊടുത്തിട്ടുണ്ട്, തീർന്നില്ല. പക്ഷേ നിനക്കുള്ളത് എന്റെ മനസ്സിലാ. പോലീസുകാർ വന്നാൽ ആദ്യം പൊക്കിക്കൊണ്ടു പോകുന്നത് എന്നെയാണെന്ന് അറിഞ്ഞിട്ടുകൂടി നീ ഇവിടെ പോലീസിനെ വിളിക്കാൻ ഏർപ്പാടാക്കി. അത് ഞാൻ പൊറുക്കില്ല. അവനെ ഇവിടെ നിന്ന് രക്ഷിച്ചാൽ നീ ഇവൻ എന്ത് പ്രതിഫലം കൊടുക്കാന്നാ പറഞ്ഞത്? പുണ്യ, എന്തോ അകത്ത് കിടക്കുന്നവനെ രക്ഷിച്ചാൽ
ഇവള് നിനക്ക് എന്ത് തരാന്നാ പറഞ്ഞിട്ടുള്ളത്? ചോദിച്ചത് കേട്ടില്ലടാ. ഇവൾ എന്ത് തരാന്നാ പറഞ്ഞത്? എല്ലാം തരാന്ന് പറഞ്ഞു. അതുകൊണ്ടാ മാസിയണ്ണൻ അറിയാതെ രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചത്. ഇറങ്ങിപ്പോടി ഇവിടുന്ന്. ഇനി നീ ഇവിടുന്ന് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച അതിനു മുമ്പ് ഞാൻ അവനെ കൊല്ലും. ഓടി ഇവിടുന്ന്. ചീരു എല്ലാം തരാന്ന് പറഞ്ഞല്ലേ? പറഞ്ഞു മാസിയണ്ണ. കാശിനും കള്ളിനും വേണ്ടി ഞാൻ ഒരു കൊള്ളരുതായ്മയും ചെയ്യില്ലെന്ന് മാസിയണ്ണ അറിയാലോ. ഇത് പിന്നെ ചീരു ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോ മിണ്ടിപ്പോകരുത്. ആരു പറഞ്ഞാലും ചീരു അങ്ങനെ പറയില്ല എന്ന് എനിക്ക് മാത്രമല്ല ഈ പൂമ്പാറയിലെ ഓരോ മനുഷ്യജീവിക്കും അറിയാം. ഒരബദ്ധമേ അവൾക്ക് പറ്റിയിട്ടുള്ളൂ. അതും ചതിച്ചതാ. അവളെ ചതിച്ചവൻ അവിടെ കിടക്കുന്നേ. അവളെ ചതിച്ചിട്ടും മകളുടെ അച്ഛനെ രക്ഷിക്കാനുള്ള അവളുടെ മനസ്സിന്റെ വിശാലതയുണ്ടല്ലോ, അത് നിനക്കൊന്നും അറിയില്ല. വയ്ക്കോല്ലോ മുന്നീന്ന്. ശരചന്ദ്ര, നിന്നെ കുറച്ച് സമയം കൂടി എനിക്ക് വേണം. നിന്റെ മരുമകൻ ആദിത്യനൊന്ന് വന്നോട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്തു വേണമെന്ന്. നീ എന്തിനാ മോളെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ആദി അച്ഛനെ അന്വേഷിച്ച് പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ? ആദിയുടെ കൂടെ കസ്തൂരി പോകുന്നുണ്ടെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകുന്നതില് എന്ത് കുഴപ്പമുള്ളത്? അവര് ടൂർ പോയതല്ലോ കൂടെ പോകാൻ. നിന്റെ അച്ഛനെ അന്വേഷിച്ചല്ലേ പോകുന്നത്. മാസിയെ കാണാൻ പോകുമ്പോ കസ്തൂരി കൂടെ ഉള്ളത് നല്ലതല്ലേ? ഒപ്പം ഞാൻ കൂടി ഉണ്ടായാൽ എന്താ? റാണിക്ക് ആദിയുടെ കൂടെ പോവാത്തതിലല്ല വിഷമം. കസ്തൂരി അവന്റെ കൂടെ പോകരുത്. ഇതെന്താ ഇങ്ങനെ? അതെ, അവളെ കൂടെ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ നിനക്ക് അവന്റെ കൂടെ പോവണ്ട. ഇതൊരു ജാതി ചീത്ത സ്വഭാവം. അച്ഛനെ കാണാതായിട്ട് മൂന്നാല് ദിവസമായി. ഇവക്ക് അതിലൊരു സങ്കടവും ഇല്ല. അച്ഛൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ, എന്നാലും നിനക്ക് ആദിയുടെ കൂടെ കറങ്ങാൻ പോയാ മതി. അച്ഛൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ, എന്നാലും നിനക്ക് ആദിയുടെ കൂടെ കറങ്ങാൻ പോയാ മതി. ഞാൻ ഇന്ന് വരെ ആദിയുടെ കൂടെ കറങ്ങാൻ പോണോന്ന് പറയുന്നത് ഇവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ അതും പറഞ്ഞ് വാശി പിടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നീ വാശി പിടിച്ചല്ലോ. ഇന്ന് വരെ ഒരു ഹണിമൂൺ ട്രിപ്പിന് പോലും പോകാത്ത നിനക്ക് ഇന്ന് ആദിയുടെ കൂടെ പോണോന്ന് അതെന്താന്നാ മനസ്സിലാവാത്തത്? ശരത്തിനെ കാണാത്തതിന്റെ പേരിൽ ഒന്നും കഴിക്കാതെ നിന്റെ മുത്തശ്ശി അവിടെ നിരാഹാരം കിടക്കുക. എവിടെയാന്നറിയാത്തതില് എല്ലാവരും ടെൻഷനില്ല. അതിനിടയില നിന്റെ ഒരു പിടിവാശി. ഇങ്ങനെയൊന്നും നീ കാണിക്കാത്തതാണല്ലോ. ഇപ്പൊ എന്തു പറ്റി? മതി ചേച്ചി, അവൾക്കൊരു അബദ്ധം പറ്റിയതാ. നീ എന്റെ കൂടെ വരുന്നോ? ഇല്ല. പിണക്കത്തിലാണോ? അല്ല, എനിക്കാരോടും ഒരു പിണക്കവും ഇല്ല. ഇവളുടെ പിണക്കം ഞാൻ മാറ്റിക്കോളാം. ചേച്ചി വേഗം വീട്ടിലേക്ക് ചെല്ല്. ശാരി അമ്മയും വേവലാതിപ്പെട്ടിരിക്കുകയല്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മാലിനി. ഞാൻ ഇറങ്ങാം മോളെ. ഞാൻ എന്തൊക്കെയായി പറഞ്ഞത്? എല്ലാരും എന്ത് വിചാരിച്ചു കാണും? പ്രത്യേകിച്ച് കസ്തൂരി. റാണി ആദിയുടെ കൂടെ പോണെന്ന് വാശി പിടിക്കണമെങ്കിൽ മനസ്സിൽ മറ്റെന്തോ ഉണ്ട്. അത് ഞാൻ കണ്ടുപിടിക്കും.
ഏട്ടത്തി തിരിച്ചു വന്നെന്ന് ശാരമ്മ പറഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്തായിരുന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി വന്നോ, ഏട്ടൻ കൂടെ ഉണ്ടോന്നൊക്കെ. ഞാൻ റാണിമോളെ വിളിച്ചിരുന്നു. ആദി ഏട്ടനെ അന്വേഷിച്ചു പോയിരിക്കാന്ന് അവള് പറഞ്ഞു. ആദി പോയിട്ട് വരട്ടെ, മാസിയുമായി നല്ല ബന്ധമുള്ളതല്ലേ. ശരത്ത് എവിടെയുണ്ടെങ്കിലും മാസി കണ്ടുപിടിക്കും. ഈശ്വര, ഏട്ടനെ പെട്ടെന്ന് കണ്ടുകിട്ടണേ. ആദി അവിടെ എത്തിയാൽ ഉടനെ എന്ത് വിവരമുണ്ടെങ്കിലും ഉടൻ വിളിക്കും. ഏട്ടത്തി, ഏട്ടത്തി അമ്മയുടെ അടുത്തേക്ക് വാ. ഇല്ല ശരി, ഞാൻ ഇനി അമ്മയുടെ മുന്നിൽ വരണമെങ്കിൽ ശരത്ത് ഇവിടെ തിരിച്ചെത്തണം. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഏട്ടത്തി, നീ ചെല്ല്. അമ്മ മാനസികമായി ഒരുപാട് തകർന്നിരിക്കെ ഞാനാ ഇപ്പൊ അമ്മയുടെ ഏക ശത്രു. എന്നെ കാണുമ്പോ അമ്മയുടെ രോഷം വർദ്ധിക്കും, പിന്നെ എന്നെ ശപിക്കാൻ തുടങ്ങും. ശാപം ഏറ്റുവാങ്ങാൻ വേണ്ടി നിന്റെ ഏട്ടത്തി ഇങ്ങനെ നിന്നു കൊടുക്കണം. നീ ചെല്ല്, എന്നെ അന്വേഷിച്ച ശരത്തിനെ തേടി പോയതാണെന്ന് പറഞ്ഞാ മതി. ചെല്ല്. ആദി, ഏട്ടനെ കൊണ്ട് പെട്ടെന്ന് വരുമായിരിക്കും അല്ലേ ഏട്ടത്തി? പിന്നെന്താ, വേഗം എത്തും. നിന്നെ കൂടി കാണാതാവുമ്പോ അമ്മയ്ക്ക് വെപ്രാളമാവും. ചെല്ല്, ഈ ഒരു ദിവസം കൂടി കാത്തു നിൽക്കാം. ചെല്ല്. ശരത്ത് ഒരിക്കലും പൂമ്പാറയിൽ പോവരുതേന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. ഇപ്പൊ എന്റെ പ്രാർത്ഥന ശരത്ത് പൂമ്പാറയിൽ ഉണ്ടാവണേന്ന. മരണത്തിന് മാത്രമേ ഇനി ശരത്ചന്ദ്രന്റെ ജീവിതത്തിന് സമാധാനം തരാൻ പറ്റൂ. ഏ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ചിന്തിക്കാൻ മറ്റൊന്നും ഇല്ലാത്തവന് മറ്റാരുടെയും സഹായമില്ലാതെ ചിന്തിച്ച് നടപ്പാക്കാവുന്ന മുതൽ മുടക്കില്ലാത്ത ഒരേ ഒരു പദ്ധതിയേ ഉള്ളൂ, അത് മരണാ സാറേ. ഇല്ല, ഒരിക്കലും ശരത്ത് അങ്ങനെ ഒരു അവിവേകം ചെയ്യില്ല. ആദ്യത്തിന് എത്തിയിട്ടുണ്ട്, നീ ചെന്ന് കൂട്ടിക്കൊണ്ടോ വേഗം. ശരി മാസിയ. ആദ്യ ഇപ്പോഴത്തും കസ്തൂരി എന്റെ മോളാണെന്ന് മാസി പറയും. അതാദ്യം അറിയുന്നതോടെ എങ്ങനെയായിരിക്കും ആദ്യം റിയാക്ട് ചെയ്യ? ശരചന്ദ്ര, മകളുടെ ഭർത്താവ് ദേ ഇപ്പത്തും. മാസി, നീ നീ എന്നെ വേണേക്കൊന്നോ, എന്നിട്ട് എന്നോടുള്ള എല്ലാ പകയും തീർത്തോ. എന്തിനാ ഞാൻ ചെയ്ത തെറ്റിന് എന്റെ കുടുംബത്തെ മുഴുവൻ വലിച്ചിഴക്കുന്നത്? മോളുടെ കെട്ടിയവനെ ഈ വലിയ കലാകാരനെ കാണണ്ടേ? മോളുടെ ഭർത്താവിനെ ഞാൻ ഇവിടെ വെച്ച് പ്രത്യേകിച്ച് കാണണോ? ഇയാൾക്ക് മോളുടെ ഭർത്താവിനെ കാണാൻ താല്പര്യമുണ്ടാവില്ല, പക്ഷേ മോളുടെ ഭർത്താവിന് ഭാര്യയുടെ അച്ഛനെ കാണാൻ ആഗ്രഹമുണ്ടാവില്ലേ? ഇയാൾ എന്തൊക്കെ ഈ പറയുന്നത്? കസ്തൂരിയുടെ അച്ഛനാരാന്ന് ആദിത്യനൊന്ന് കാണട്ടെ. മാസി വേണ്ട, കസ്തൂരിയുടെ അച്ഛൻ ഞാനാണെന്ന് ആദ്യോട് പറയരുത്. സ്വന്തം മകളുടെ ഭർത്താവ് ഈരിക്കുന്നതാണ് എന്റെ ഭാര്യയുടെ അച്ഛനെന്ന് തിരിച്ചറിയണം. കസ്തൂരിക്കൊരു അച്ഛനുണ്ടെന്ന് ആദിത്യന് കാണിച്ചു കൊടുക്കണം, അതിനാ ഞാൻ അവനെ വിളിച്ചു വരുത്തിയത്. ഈ
ഇവിടെ വന്നൊന്ന് കൺകുളിർക്ക കാണട്ടെ. മാസി എന്റെ കുടുംബത്തെ കൂടി തകർക്കാൻ ഉദ്ദേശിച്ചാണ് എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നത്. ദൈവമേ, ആദ്യം ഇതറിയുമ്പോൾ എന്നെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത്? എന്റെ മോൾക്ക് കൗസ്തവത്തിലുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റുമോ? അയാളുടെ ചോര ഈ കാട്ടുമണ്ണിൽ വീഴും. ശരത്തിന്റെ അന്ത്യം കാണാനുള്ള പ്രകാശന്റെ ആവേശം ആളിക്കത്തിച്ചതാര്? ശരത്തിന് മേലുള്ള പീഡനം തടുക്കാൻ ചീരുവിന്റെ ശ്രമങ്ങൾക്കാകുമോ? വനഭൂമി ഒരു യുദ്ധഭൂമിയാകുന്നുവോ?